രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് 2020 ജനുവരിയിൽ ടാറ്റ നെക്സോൺ EV എത്തുന്നത്. തുടക്കം മുതൽ വിപണിയിൽ മികച്ച പ്രതികരണമാണ് വാഹനത്തിന് ലഭിക്കുന്നത്. ഇപ്പോൾ നെക്സോൺ EV ഡീസൽ പതിപ്പിനേക്കാൾ കൂടുതൽ കരുത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. നിലവിൽ 129 HP ആണ് നെക്സോണിന്റെ കരുത്ത്. അത് 136 ഉയരുമെന്നാണ് സൂചന. മറ്റു മാറ്റങ്ങളൊന്നും വാഹനത്തിൽ വരാൻ സാധ്യതയില്ല. 30.2 kW ബാറ്ററി പാക്കാണ് വാഹനത്തിന് ശക്തി പകരുന്നത്. 245 ടോർക്കാണ് മോട്ടോർ സൃഷ്ടിക്കുക. ഒറ്റ ചാർജിങ്ങിൽ 312 km വാഹനം സഞ്ചരിക്കും. DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാണെങ്കിൽ 80% ചാർജ് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ സാധിക്കും. പുതിയ അപ്ഡേഷൻ നടപ്പാക്കിയാൽ വാഹനത്തിന്റെ വില വർദ്ധിക്കുമോ എന്ന കാര്യം ടാറ്റ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വൈദ്യുത വാഹനമാണ് ടാറ്റ നെക്സോൺ EV. വാഹനത്തിന്റെ ജനപ്രീതി കണക്കിലെടുത്ത് ടാറ്റ അടുത്തിടെ ഡാർക്ക് എഡീഷൻ നെക്സോണും നിർമ്മിച്ചിരുന്നു. 3% നെക്സോൺ EVകളുടെ വിപണി വിഹിതം. പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് എന്നിങ്ങനെ 3 ഡ്രൈവ് ഓപ്ഷനുകളുള്ള ഇന്ത്യയിലെ 2 മോഡലുകളിൽ ഒന്നാണ് നെക്സോൺ. നെക്സോൺ EVക്ക് 1 km 1 രൂപയിൽ താഴെ മാത്രമാണ് ഇന്ധന ചെലവ്. ഡീസൽ വേരിയന്റിന് 6 രൂപയോളം ചെലവ് വരുമെന്ന് ടാറ്റ മോട്ടോഴ്സ് പറയുന്നു. അടുത്തിടെ നെക്സോൺ EVയെ ടാറ്റ അല്പം പരിഷ്കരിച്ചിരുന്നു. ടച്ച് സ്ക്രീനിലും പുതിയ അലോയ് വീലുകൾ സ്ഥാപിച്ചതും ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളാണ് ജൂൺ മാസം ഒടുവിൽ നെക്സോൺ EVക്ക് ലഭിച്ചത്. 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ യൂണിറ്റിന്റെ താഴെ ക്രമീകരിച്ചിരിക്കുന്ന ഡയലുകൾ ഒഴിവാക്കി പൂർണ്ണമായും ടച്ച് സ്ക്രീൻ ആക്കി മാറ്റി. AC വെന്റുകൾക്ക് കീഴെയായി സ്ഥാപിച്ചിരിക്കുന്ന ഡയലുകൾ സ്ഥാനത്ത് ഇപ്പോൾ നെക്സോണിന്റെ ബ്രാൻഡിംഗ് ആണ്.